Vitex Gypsum Plastering Company, contact 8547-397-875-9074-144-811. വർഷം തോറും മുള്ളൻ മടക്കൽ നടത്തി വരാറുള്ള റിഫായ് ഷെയ്ഖിന്റെ ആണ്ടു നേർച്ച മതസൗഹാർദ്ദത്തിന്റെ വേദിയായി. രാവിലെ 8 മണിക്ക് നേർച്ച കമ്മിറ്റി പ്രസിഡന്റ് ആലസം പാട്ടിൽ സൈദലവി ഹാജി പതാക ഉയർത്തിയതോടെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. വർഷം തോറും രണ്ടത്താണി മുള്ളൻ മടക്കൽ വെച്ച് നടത്തി വരാറുള്ള റിഫായ് ഷെയ്ഖിന്റെ പേരിലുള്ള ആണ്ട് നേർച്ച അതിവിപുലമായി ആചരിച്ചു. രാവിലെ 8 മണിക്ക് നേർച്ച കമ്മിറ്റി പ്രസിഡന്റ് ആലസം പാട്ടിൽ സൈദലവി ഹാജി പതാക ഉയർത്തിയതോടെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. രണ്ടത്താണി മുള്ളൻ മടക്കൽ പ്രദേശത്ത് വരൾച്ചയും വസൂടി തലമ തട്ടി എന്നറിയപ്പെടുന്ന പകർച്ചവ്യാധിയും പ്രദേശത്ത് പിടിപെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി കൂട്ടം കൂടി പ്രാർത്ഥിക്കുകയും അതേസമയം രോഗം പ്രദേശത്തെ വിട്ടുപോവുകയും മഴ വർഷിക്കുകയും ചെയ്തുവെന്ന് പഴമക്കാർ പറയുന്നു. നാട്ടിലെ ക്ഷേമങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ജാതിമതഭേദമന്യേ പരിഹാരം കണ്ടതിനെ തുടർന്ന് പതിറ്റാണ്ടുകൾക്ക് മുന്നേ തുടങ്ങിവെച്ച ഈ നേർച്ച നടത്തിവരുന്നു. എല്ലാ ജമാഅത്തുൽ അവ്വൽ മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് നേർച്ച നടത്തിവരാറുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹൈന്ദവ സഹോദരൻ നൽകിയ സ്ഥലത്താണ് ഈ നേർച്ച നടത്തപ്പെടുന്നത്. ജാതിമതഭേദമന്യേ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ നേർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. പ്രദേശത്തെ പൂവൻതല സ്വയം പൂശിവ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നേർച്ചയിലേക്ക് സംഭാവന നൽകി മടക്കൽ നാട് നേർച്ചയ്ക്ക് അഭിവാദ്യ അർപ്പിച്ചുകൊണ്ട് സ്വയംഭൂ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ നേർച്ച സ്ഥലത്തെത്തുകയും ഇതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ ഏശം കൊറോണയുടെ മുമ്പെയാണ് നമ്മൾ ഈ ക്ഷേത്ര കമ്മിറ്റികൾ ഇതിലൊരു നമ്മളൊരു ചെറിയ വിഹിതം നൽകുകയും അത് പിന്നെ കൊറോണ സമയത്ത് നൽകാൻ കഴിയാതെയും ഇപ്പോൾ വീണ്ടും വളരെ ഭംഗിയായി നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലുള്ള നല്ല മതസൗഹാർദ്ദ കാര്യങ്ങൾ ഇനിയും നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുള്ളമട സ്വയംഭൂ ക്ഷേത്ര കമ്മിറ്റി വർഷത്തിൽ നടത്തുന്ന റിഫായും ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നേർച്ച നടത്തുന്ന സ്ഥലം ഇത് ഒരു നമ്പൂതിരിയുടെ സംഭാവനയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വാപ്പ വല്ലുപ്പ അങ്ങനെ പരമ്പരാഗതമായിട്ട് ഒരു വലിയ ആത്മീയ ബന്ധം, ഒരു സൗഹാർദ്ദ ബന്ധം, ഒരു സ്നേഹബന്ധം പ്രത്യേകിച്ചും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വർഗീയതും അതുപോലെ തന്നെ പരസ്പരം സ്നേഹമില്ലായ്മ, ഇതിൽ നിന്ന് മനുഷ്യർ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും നമ്മുടെ പൂർവികരായ ആളുകൾ കാണിച്ചു തന്നിട്ടുള്ള ആ നല്ലൊരു വഴി അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു വലിയ സന്ദേശമാണ് സ്വയംഭൂ ക്ഷേത്ര കമ്മിറ്റി അവരുടെ പൂർവികരായ ആളുകൾ കാണിച്ച അതേ പാതയിലൂടെയാണ് ഇപ്പോഴുള്ള ഈ ഒരു ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സഹായത്തിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേക ആശംസയും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നു. അതിൽ പ്രത്യേക സന്തോഷമുണ്ട്, പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സ്നേഹവും സൗഹാർദ്ദവും ഒരുമയും നിലനിൽക്കണം. അതിനുവേണ്ടി ഇതൊരു വലിയൊരു സന്ദേശമാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. രാവിലെ 8 മണിക്ക് നേർച്ച കമ്മിറ്റി പ്രസിഡന്റ് ആലസം പാട്ടിൽ സൈദലവി ഹാജി പതാക ഉയർത്തി. ഉച്ചയ്ക്ക് 1 മണിക്ക് നടന്ന മൗലീദ് പാരായണത്തിന് അബ്ദുൽ നാസർ യമാനി, അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകുന്നേരം 5 മണിവരെ നടക്കുന്ന അന്നദാനത്തോടുകൂടി നേർച്ചയ്ക്ക് പരിസമാപ്തി കുറിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.